സ്വപ്ന ഭവനം പണിതുയർത്താൻ കുറേ കഷ്ടപ്പെടണം, ഒപ്പം എല്ലാം കൂടി എങ്ങനെ മാനേജ് ചെയ്യുമെന്ന കൺഫ്യൂഷനും. നിങ്ങളുടെ സ്വപ്നം ഞങ്ങളോട് പറയൂ. ഈശ്വരി ബിൽഡേഴ്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, ചേലേക്കര ടവർ, ചേലേക്കര. CITU, KSKTU, AIKS എന്നിവയുടെ നേതൃത്വത്തിൽ ചേലക്കരയിൽ സാമൂഹിക് ജാഗരൺ പ്രചാരണ കാൽനട ജാഥ സംഘടിപ്പിച്ചു. നാട്ടിൻചിറയിൽ നിന്നും ആരംഭിച്ച ജാഥ ചേലക്കര വായനശാല പരിസരത്താണ് സമാപിച്ചത്. ചരിത്രം തിരുത്തി എഴുതരുത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ വർഗീയവാദികൾക്ക് ഒരു പങ്കും ഇല്ല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സാമൂഹിക് ജാഗരൺ എന്ന പേരിൽ കാൽനട ജാഥ നടത്തിയത്. CITU, KSKTU, AIKS എന്നീ സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് നാട്ടിൻചിറയിൽ വെച്ച ജാഥയ്ക്ക് തുടക്കം കുറിച്ചത്. CPIM ചേലക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജാഥ കർഷക സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി TN പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷം എന്ന് പറഞ്ഞാൽ വലിയൊരു വർഷം തന്നെയാണ്. ഈ 75 വർഷത്തിനുള്ളിൽ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന വെറുമൊരു ഭരണഘടനയല്ല, കുറെ പേപ്പറുകൾ അല്ലെങ്കിൽ ഒരു ബുക്കിൻ്റെ മാത്രമല്ല, അതിൽ അടിസ്ഥാന തത്വമുണ്ട്. ആ അടിസ്ഥാന തത്വത്തിൻ്റെ ഫലമായി ബി ദ പീപ്പിൾ എന്നാണ് പറയുന്നത്. ജനങ്ങളുടെ ഇന്ത്യ അല്ലെങ്കിൽ മോഡിയുടെ ഇന്ത്യയല്ല, അംബാനിയുടെ ഇന്ത്യയല്ല, അദാനിയുടെ ഇന്ത്യയല്ല, അതല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ഏതെങ്കിലും കോർപ്പറേറ്റ് മുതലാളിയുടെ ഇന്ത്യയല്ല, ബി ദ പീപ്പിൾ എന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സൂചിപ്പിക്കുന്നത്. ആ ഇന്ത്യയെ ഇന്ന് ഏതാനും മുതലാളിമാരുടെ കാൽക്കീഴിൽ അടിയറ വയ്ക്കാൻ പോകുകയാണ് ഇന്ത്യയിലെ ഭരണാധികാരികൾ. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ആ സ്വാതന്ത്ര്യത്തിന്റെ കൈമാറ്റം എപ്പോ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ഏതെങ്കിലും രാജ്യത്ത് അത്തരത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത്, ഭരണ കൈമാറ്റം നൽകുന്ന സമയത്ത് അർദ്ധരാത്രി വേണമെന്ന് ശഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് നമ്മുടെ ചരിത്രം പഠിപ്പിക്കുന്നത്. നമ്മുടെ ആളുകൾ ജ്യോത്സ്യരെ കണ്ട് സമയം നിശ്ചയിച്ചാണ് അർദ്ധരാത്രി. ജാഥ ക്യാപ്റ്റൻ CITU ഏരിയ കമ്മിറ്റി അംഗം PA ജാഫർ, വൈസ് ക്യാപ്റ്റൻ കർഷക സംഘം ചേലക്കര മേഖലാ കമ്മിറ്റി സെക്രട്ടറി MHarinarayanan, മാനേജർ KSKTU ചേലക്കര മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് PS അജയ്കുമാർ, സംഘടനാ സമിതി കൺവീനർ KR രഞ്ജിത്ത്, ചെയർമാൻ KV അഷ്റഫ് തുടങ്ങിയവർ ജാഥ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. കർഷക സംഘം ഉണ്ണികൃഷ്ണൻ, KSKTU, മഹിളാ അസോസിയേഷൻ റംല, വെസ്റ്റ് ബ്രാഞ്ച് കുമാരൻ, കർഷക സംഘം ജയകുമാർ, DYFI വിമൽ, PKS, മഹിളാ അസോസിയേഷൻ ജയശ്രീ രവി, CITU ബാലൻ, സീനിയർ മെമ്പർ കുഞ്ഞാൽക, നാട്ടിൻചിറയിൽ നിന്നും ആരംഭിച്ച കാൽനട ജാഥ മേപ്പാടം, അന്ത്രോട്, പത്തുകുടി, മുഖാരിക്കുന്ന് വഴി ചേലക്കര ഗ്രാമീണ വായനശാല പരിസരത്ത് സമാപിച്ചു. KSKTU-വിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന കാൽനട പ്രചരണ ജാഥയാണ് ഇതിന് തൊട്ടുപിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വർഗീയവാദികൾക്ക് സ്ഥാനമില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് AIKS-ന്റെയും CITU-ന്റെയും സമാപന സമ്മേളനം നിർമ്മാണ തൊഴിലാളി യൂണിയൻ ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് OS അജി ഉദ്ഘാടനം ചെയ്തു. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര.